വചനവയൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് ക്ലാസ് 11 ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും അധ്യായം 4 ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ. ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സർവേയിൽ ജനങ്ങൾ ഒരിക്കൽ തിരഞ്ഞെടുത്തത് മദർ തെരേസയാണ്. കൽക്കട്ടയിലെ തെരുവുകളിൽ അനാഥരെയും പാവങ്ങളെയും ശുശ്രൂഷിച്ചിരുന്ന ഒരു സന്യാസിനി മാത്രമായിരുന്ന മദർ തെരേസ എങ്ങനെ ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയായി മാറി? തീർച്ചയായും അത് അവളുടെ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ആന്തരിക ഗുണങ്ങളാൽ നിറഞ്ഞ അവളുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയാലാണ്. ഒരാളുടെ ആന്തരിക ഗുണങ്ങളും അയാളുടെ വ്യക്തിത്വവുമായി ഏറെ ബന്ധമുണ്ടെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. എന്താണ് വ്യക്തിത്വം? വ്യക്തിത്വം എന്ന വാക്കിന് പല അർത്ഥങ്ങൾ നൽകാൻ കഴിയും. ആകർഷകമായ രീതിയിൽ വസ്ത്രം ധരിക്കുകയും നന്നായി പെരുമാറുകയും ചെയ്യുന്ന ഒരാൾക്ക് നല്ല വ്യക്തിത്വമുണ്ടെന്ന് ചിലർ പറയുന്നു. മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ്റെ വ്യക്തിത്വവും ഏവരെയും ആകർഷിക്കുന്നു. വ്യക്തിത്വത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ ഘടകങ്ങളുടെ ഉദാഹരണങ്ങളാണവ. നല്ല പെരുമാറ്റം, ആകാരഭംഗി, മാന്യമായ സംസാരം, കായികവും കലാപരവുമായ കഴിവുകൾ, ഇവയെല്ലാം വ്യക്തിത്വത്തിൻ്റെ ബാഹ്യ ഘടകങ്ങളാണെങ്കിൽ സ്നേഹം, നീതി, സത്യസന്ധത, ക്ഷമാശീലം, ഉത്തരവാദിത്വബോധം, ആത്മാർത്ഥത, വിശുദ്ധി തുടങ്ങിയ മൂല്യങ്ങൾ വ്യക്തിത്വത്തിൻ്റെ ആന്തരിക ഘടകങ്ങളാണ്. മനഃശാസ്ത്രജ്ഞനായ ഗോർഡൻ ആൽപോർട്ട് വ്യക്തിത്വത്തിന് നൽകുന്ന നിർവചനം ഇങ്ങനെയാണ്: ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരികവും മാനസികവുമായ ഘടകങ്ങളുടെ നിയതവും ചലനാത്മകവുമായ ക്രമവൽക്കരണമാണ് വ്യക്തിത്വം. ഒരുവൻ്റെ വിചാരവികാരങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും പെരുമാറ്റ രീതികളുടെയും സമന്വയമാണത്. മറ്റൊരർത്ഥത്തിൽ വ്യക്തിത്വം എന്നത് ഒരുവൻ മറ്റുള്ളവരിൽ ഉളവാക്കുന്ന ആകർഷണവും ചെലുത്തുന്ന സ്വാധീനവുമാണ്. വ്യക്തിത്വം എന്നത് വളരുന്നതും വളർത്തിയെടുക്കേണ്ടതുമായ ഒന്നാണ്. വിവിധ ജീവിത ഘട്ടങ്ങളിലൂടെയും നിരന്തരമായ പരിശ്രമത്തിലൂടെയുമാണ് ഒരാളുടെ വ്യക്തിത്വ വികാസം പ്രാപിക്കുക. ഓരോ ജീവിതഘട്ടത്തിലും ഓരോ ധർമ്മമുണ്ടെന്നും അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാലേ വ്യക്തിത്വം വികസിക്കൂ എന്നും നാം അറിഞ്ഞിരിക്കണം. ഇപ്രകാരം ജീവിച്ച് മഹത്വം നേടിയവരാണ് ഉന്നത വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ. വ്യക്തിത്വത്തിൻ്റെ തലങ്ങൾ. വ്യക്തിത്വത്തിന് പ്രധാനമായും 3 തലങ്ങളുണ്ട്. ശാരീരികവും സിദ്ധിപരവും ആത്മീയവുമായ തലങ്ങളാണവ. വ്യക്തിത്വത്തിൻ്റെ ശാരീരിക തലമാണ് ഒന്നാമത്തേത്. നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ശരീരത്തിൻ്റെ രൂപം, നിറം, വലുപ്പം, ഉയരം എന്നിവ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ വ്യക്തിത്വം ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. രണ്ടാമത്തേത് വ്യക്തിത്വത്തിൻ്റെ സിദ്ധിപരമായ തലമാണ്. ഒരു വ്യക്തിയുടെ ബുദ്ധിപരവും കലാപരവും കായികവുമായ കഴിവുകൾ അഥവാ സിദ്ധികൾ ഇതിൽപ്പെടുന്നു. ജന്മനാ കിട്ടുന്നതും പരിശീലനം കൊണ്ട് വികസിപ്പിച്ചെടുക്കാവുന്നതുമായ ഈ കഴിവുകളെക്കുറിച്ച് ഒരു വ്യക്തിക്ക് ബോധ്യമാവുകയും അവ യഥാസമയം വേണ്ട പോലെ വികസിപ്പിച്ചെടുക്കാൻ ശ്രദ്ധ വയ്ക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഈ തലത്തിലുള്ള വ്യക്തിത്വ വികാസം സ്വന്തമാക്കാൻ സാധിക്കൂ. മൂന്നാമത്തെ തലം മൂല്യങ്ങളുടേതാണ്. ഇതാണ് വ്യക്തിത്വത്തിൻ്റെ ആത്മീയ തലം. സ്നേഹം, നീതി, അനുകമ്പ, ഉത്തരവാദിത്വബോധം, ആത്മാർത്ഥത, സത്യസന്ധത തുടങ്ങിയ സ്വാഭാവിക മൂല്യങ്ങൾ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സുസ്ഥിതിക്ക് ആവശ്യമാണ്. ഈ മൂല്യങ്ങളോടൊപ്പം വ്യക്തിപരമായ മൂല്യങ്ങളും മതാത്മക മൂല്യങ്ങളുമുണ്ട്. അവയും വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കൃത്യനിഷ്ഠ, ലാളിത്യം, ശുചിത്വം എന്നിവ വ്യക്തിപരമായ മൂല്യങ്ങളിൽ പെടുന്നവയാണ്. ശത്രുസ്നേഹം, ക്ഷമാശീലം, ത്യാഗ മനോഭാവം, വിശുദ്ധി തുടങ്ങിയവ പ്രധാനമായും മതാത്മക മൂല്യങ്ങളാണ്. മേൽപ്പറഞ്ഞ ഘടകങ്ങളെയെല്ലാം
പ്രവർത്തനക്ഷമമാക്കുന്നത് ഒരുവന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമാണ്. ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യം വേണം, ഒപ്പം തന്നെ അവ നേടാനുള്ള ആഗ്രഹവും. ഉന്നതമായ ലക്ഷ്യങ്ങൾ സ്വന്തമാക്കുകയും അവ പ്രാപിക്കാനുള്ള ആഗ്രഹത്തോടെ കഠിനാധ്വാനം ചെയ്യുക എന്നതുമാണ് വ്യക്തിത്വ വികാസം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം. ക്രിസ്തീയ വ്യക്തിത്വം. ക്രിസ്തീയ വ്യക്തിത്വം പ്രധാനമായും ആത്മീയ തലത്തിലുള്ളതാണ്. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ ഒരാൾ വളരുകയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവിത ദർശനവും മനോഭാവവും ജീവിത ശൈലിയും സ്വന്തമാക്കി വളരുക എന്നാണ് അർത്ഥം. ഈശോയുടെ വ്യക്തിത്വം എന്നും ഏവരെയും ആകർഷിക്കുന്നതിനുള്ള കാരണം അവിടുന്ന് സ്നേഹത്തിൻ്റെ അവതാരം ആയിരുന്നു എന്നതാണ്. അവിടുത്തെ സ്നേഹം സകല മനുഷ്യരെയും ആശ്ലേഷിക്കുന്നതായിരുന്നു. ഈശോയുടെ വ്യക്തിത്വത്തെ പിന്തുടർന്ന് സർവ മനുഷ്യരെയും സ്നേഹിക്കാൻ ശീലിച്ച അനേക വിശുദ്ധരെയും മഹാന്മാക്കളെയും സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അക്രൈസ്തവർ പോലും അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഈശോയുടെ വ്യക്തിത്വം. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ഈശോയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. നസ്രായനായ ഈശോ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകുമായിരുന്നു, കണ്ണുനീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയരക്തം കൊണ്ട്. ക്രിസ്തീയ വ്യക്തിത്വം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു വ്യക്തിത്വമാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങളും അവിടുത്തെ മനോഭാവങ്ങളും സ്വന്തമാക്കി ജീവിക്കുക വഴിയാണ് ക്രിസ്തീയ വ്യക്തിത്വം ഒരുവനിൽ രൂപം പ്രാപിക്കുന്നത്. ഈശോയുടെ വ്യക്തിത്വത്തെ സ്വന്തമാക്കി ഒരുവൻ ജീവിതം വളർത്തിയെടുക്കുമ്പോൾ അവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത വിവേകിയായ മനുഷ്യൻ്റെ ഭവനം പോലെ ഉറപ്പുള്ള വ്യക്തിത്വത്തിന് സദൃശനായി തീരുന്നു. മത്തായി 7:25, ലൂക്ക 6:48-49. ക്രിസ്തുവിൽ തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ പൗലോസ് ലീഹ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ, റോമ 13:14. വിശുദ്ധ പൗലോസിനോടൊപ്പം, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ഗലാത്തി 2:20 എന്ന് പറയുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ നാം പൂർണ്ണത പ്രാപിക്കുന്നത്. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ. ക്രിസ്തീയ വ്യക്തിത്വം വളർത്തിയെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ ഈ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നാം ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. ക്രിസ്തീയ ആത്മാവബോധം സ്വന്തമാക്കുക. ഒരു വ്യക്തിയെ അവൻ്റെ വ്യക്തിത്വ വളർച്ചയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം ആത്മാവബോധമാണ്. താൻ ആരാണെന്നും തൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും അത് നേടുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുമുള്ള അറിവാണിത്. ഈശോയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ ലഭിക്കുന്ന അവബോധമാണ് ക്രിസ്തീയ ആത്മാവബോധം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ ആത്മാവബോധം അവൻ നേടുന്നത് പ്രധാനമായും ദൈവവചനത്തിലൂടെയും സഭാ പ്രബോധനങ്ങളിലൂടെയുമാണ്. ആത്മാവബോധം നേടാതെ ഒരുവനും ജീവിത വിജയം കൈവരിക്കാനാവില്ല. അതുപോലെ ഒരു ക്രിസ്ത്യാനി ആരാണെന്നും അവൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും അത് നേടാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നും അറിഞ്ഞാൽ മാത്രമേ അവ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ ക്രിസ്തു ശിഷ്യർക്ക് സാധിക്കൂ. 2. ഈശോയുടെ മാതൃക അനുകരിക്കുക. ദൈവത്തിൻ്റെ പരിപൂർണ പ്രതിച്ഛായയും പ്രതിരൂപവുമാണ് ഈശോ. അവിടുത്തെ വ്യക്തിത്വം ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വളർന്ന് പക്വത പ്രാപിച്ചതായിരുന്നു. അവിടുന്ന് ഒരിക്കൽ ഫീലിപ്പോസിനോട് പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, യോഹന്നാൻ 14:9. പാപമൊഴികെ എല്ലാറ്റിലും നമ്മെപ്പോലെയായി തീർന്ന ഈശോയെയാണ് വ്യക്തിത്വ വളർച്ചയിൽ നാം മാതൃകയായി സ്വീകരിക്കേണ്ടത്. ഈശോയിൽ വിളങ്ങിയിരുന്ന സ്നേഹം, കരുണ, ക്ഷമ, ധീരത, അനുകമ്പ, ശാന്തത, വിനയം മുതലായ ഗുണങ്ങൾ സ്വന്തമാക്കി ജീവിക്കുന്നതിലൂടെയാണ് നാം അവിടുത്തെ വ്യക്തിത്വത്തിൽ വളരുന്നത്. ഈശോയെ അനുകരിച്ച് ജീവിക്കുന്നതിന് ദൈവിക ശക്തി നമുക്ക് ആവശ്യമാണ്. ഈ ശക്തി നമുക്ക് നൽകുന്ന പ്രധാന ഘടകങ്ങളാണ് പ്രാർത്ഥനയും കൗദാശിക ജീവിതവും. ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായൊരു ദൗത്യം ലഭിക്കുന്നുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെയും കൃപകളെയും ഈശോയോട് ചേർന്നു നിന്ന് വളർത്തി പരിപൂർണമാക്കാൻ നാം യജ്ഞിക്കണം.
ഈ ലക്ഷ്യത്തിനായി യജ്ഞിക്കുമ്പോൾ മാത്രമാണ് ഈശോയുടെ വ്യക്തിത്വം നമ്മിൽ രൂപം കൊള്ളുന്നത്. ഇത്തരം വ്യക്തിത്വ സവിശേഷതകൾ നിറഞ്ഞവരുടെ സമൂഹമാണ് യഥാർത്ഥ ക്രൈസ്തവ സമൂഹം. 3. വിശുദ്ധരുടെ പാത പിന്തുടരുക. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് പടിപടിയായി വളർന്നെത്തിയ ധാരാളം വിശുദ്ധാത്മാക്കൾ സഭാചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പസ്തോലന്മാർ, സഭാപിതാക്കന്മാർ, വേദപാരംഗതർ, വന്ദകർ, രക്തസാക്ഷികൾ തുടങ്ങിയ എത്രയെത്ര ഉജ്ജ്വല വ്യക്തിത്വങ്ങളാണ് നൂറ്റാണ്ടുകളിലൂടെ ലോകത്തിന് സ്വന്തമായത്. ഈശോയുടെ സ്നേഹനിർഭരമായ കൽപ്പനയും അവിടുത്തെ ജീവിതവും സ്വന്തമാക്കി ജീവിച്ചവരാണ് അവരെല്ലാം. ക്രിസ്തീയ വ്യക്തിത്വ രൂപീകരണം പ്രായോഗികമാണെന്നു നമ്മെ ബോധ്യപ്പെടുത്താനും അവർക്ക് കഴിഞ്ഞു. സഭയാകുന്ന ആരാമത്തിലെ വിശുദ്ധ കുസുമങ്ങളെയെല്ലാം പരിചയപ്പെടാനോ അടുത്തറിയാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഈശോയുടെ ജീവിതത്തെ അനുകരിക്കാൻ ശ്രമിച്ചവരെന്ന നിലയിൽ അവരെക്കുറിച്ച് സാമാന്യ ജ്ഞാനം നമുക്കുണ്ടാവണം. അവരിൽ ചിലരെയെങ്കിലും ശരിയായി പരിചയപ്പെടാനും ശ്രമിക്കണം. കാരണം ക്രിസ്തു കേന്ദ്രീകൃത വ്യക്തിത്വം സ്വായത്തമാക്കിയ അവരെപ്പോലെയുള്ള മനുഷ്യരുടെ വീരഗാഥകൾ നമുക്ക് പ്രചോദനമേകും. വൈവിധ്യത്തിൻ്റെ മനോഹര ചിത്രങ്ങളാണ് വിശുദ്ധാത്മാക്കൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. വിഭിന്നങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞവരാണ് അവരെല്ലാം. വ്യത്യസ്ത മാർഗങ്ങളാണ് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ സ്വന്തമാക്കാൻ അവർ സ്വീകരിച്ചതും. ഏത് ജീവിത മേഖലയിൽ വ്യാപരിക്കുന്നവർക്കും അടുത്തനുകരിക്കാൻ കഴിയുന്ന വിധം വൈവിധ്യമാർന്ന പുണ്യചരിതർ സഭയിലുണ്ടെന്നത് നമുക്ക് സന്തോഷം പകരേണ്ട കാര്യമാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേ പിതാവും പ്രസംഗകരുടെ മധ്യസ്ഥകനായ വിശുദ്ധ ജോൺ ക്രിസ്റ്റോസോമും അൾത്താരബാലന്മാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കുമാൻസും കുട്ടികളുടെ മധ്യസ്ഥനായ ഡൊമിനിക് സാവിയോയും യുവജന മധ്യസ്ഥനായ വിശുദ്ധ ഡോൺ ബോസ്കോയും രാഷ്ട്രീയക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മൂറും പരിസ്ഥിതിയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും മതാധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ഹോമിയോയും കർഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഇസിദോറും ഗായകരുടെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയും വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയും മിഷണറിമാരുടെ മധ്യസ്ഥരായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറും വിശുദ്ധ കൊച്ചു ത്രേസ്യയും യാത്രക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ക്രിസ്റ്റോഫറും ഉപവിപ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് ഡിപ്പോളും ഒക്കെ നമുക്ക് നൽകുന്ന പ്രചോദനവും പ്രത്യാശയും എത്രയോ വലുതാണ്. ഒരേ പ്രകൃതമോ ഒരേ കഴിവുകളോ ഒരേ സാഹചര്യമോ ആയിരുന്നില്ല ഈ വിശുദ്ധ വ്യക്തികൾക്കെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്കെല്ലാം ഒരേ ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത്: ഈശോയുടെ വ്യക്തിത്വ മാതൃക സ്വന്തമാക്കി വളരുക. ഇതുതന്നെയാവണം നമ്മുടെയും ലക്ഷ്യം. ക്രൈസ്തവൻ മറ്റൊരു ക്രിസ്തു. യഥാർത്ഥ ക്രൈസ്തവൻ ശരിയായ അർത്ഥത്തിൽ മറ്റൊരു ക്രിസ്തുവാണ്. എല്ലാ കാലഘട്ടത്തിലും നല്ല വ്യക്തികളുടെ സാന്നിധ്യം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എന്നും ആവശ്യമാണ്. നല്ല ക്രിസ്തീയ വ്യക്തിത്വം ഉള്ളവർ സമൂഹത്തിന് ഒരു അനുഗ്രഹമായി മാറുന്നു. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസിനെ പോലെ നമുക്കും പറയാൻ സാധിക്കണം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ അതിന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം. പരിവർത്തനോന്മുഖമായ ഒരു നവസമൂഹത്തെ നിർമ്മിക്കുന്നതിൽ വലിയൊരു പങ്ക് നമുക്ക് വഹിക്കാനുണ്ട്. വാക്കാലും പ്രവൃത്തിയിലും സത്യസന്ധതയും സുതാര്യതയും പുലർത്തിയ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവും ജീവിതത്തിൽ പ്രചോദനവും മാതൃകയുമാവണം. അവിടുത്തെ ജീവിത ദർശനവും മനോഭാവവും ജീവിത ശൈലിയും സ്വന്തമാക്കി നാം വളരണം. അപ്പോൾ നാം വളരുന്നത് ക്രിസ്തുവിലേക്കും അവിടുത്തെ വ്യക്തിത്വത്തിലേക്കും ആയിരിക്കും. 4-ാമത്തെ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. 1-ാമത്തെ ചോദ്യം, വ്യക്തിത്വം എന്നതുകൊണ്ട് പൊതുവായി അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം, ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരികവും മാനസികവുമായ ഘടകങ്ങളുടെ നിയതവും ചലനാത്മകവുമായ ക്രമവൽക്കരണമാണ് വ്യക്തിത്വം. 2-ാമത്തെ ചോദ്യം, ക്രിസ്തീയ വ്യക്തിത്വത്തിൽ ഒരുവൻ വളരുന്നത് ക്രിസ്തുവിൻ്റെ ജീവിത ദർശനവും മനോഭാവവും ജീവിത ശൈലിയും സ്വന്തമാക്കുന്നതിലൂടെയാണ്. വിശദമാക്കുക. ക്രിസ്തീയ വ്യക്തിത്വം പ്രധാനമായും ആത്മീയ തലത്തിലാണുള്ളത്. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ
ഒരാൾ വളരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവിത ദർശനവും മനോഭാവവും ജീവിത ശൈലിയും സ്വന്തമാക്കി വളരുക എന്നാണ് അർത്ഥം. ഈശോയുടെ വ്യക്തിത്വം എന്നും ഏവരെയും ആകർഷിക്കുന്നതിനുള്ള കാരണം അവിടുന്ന് സ്നേഹത്തിൻ്റെ അവതാരമായിരുന്നു എന്നതാണ്. അവിടുത്തെ സ്നേഹം സകല മനുഷ്യരെയും ആശ്ലേഷിക്കുന്നതായിരുന്നു. ഈശോയുടെ വ്യക്തിത്വത്തെ പിന്തുടർന്ന് സർവ മനുഷ്യരെയും സ്നേഹിക്കാൻ ശീലിച്ച അനേക വിശുദ്ധരെയും മഹാന്മാക്കളെയും സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അക്രൈസ്തവർ പോലും അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഈശോയുടെ വ്യക്തിത്വം. ഈ വ്യക്തിത്വ സവിശേഷതകളെ ഉൾക്കൊണ്ട് വളരുന്നവനാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ ക്രിസ്തീയ ആത്മാവബോധം സ്വന്തമാക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം, ഒരു വ്യക്തിയെ അവൻ്റെ വ്യക്തിത്വ വളർച്ചയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം ആത്മാവബോധമാണ്. താൻ ആരാണെന്നും തൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും അത് നേടുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുമുള്ള അറിവാണിത്. ഈശോയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ ലഭിക്കുന്ന ആത്മാവബോധമാണ് ക്രിസ്തീയ ആത്മാവബോധം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ ആത്മാവബോധം അവൻ നേടുന്നത് പ്രധാനമായും ദൈവവചനത്തിലൂടെയും സഭാപ്രബോധനങ്ങളിലൂടെയുമാണ്. ആത്മാവബോധം നേടാതെ ഒരുവനും ജീവിത വിജയം കൈവരിക്കാനാവില്ല. അതുപോലെ ഒരു ക്രിസ്ത്യാനി ആരാണെന്നും അവൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും അത് നേടാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നും അറിഞ്ഞാൽ മാത്രമേ അവ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ ക്രിസ്തു ശിഷ്യർക്ക് സാധിക്കൂ. നാലാമത്തെ ചോദ്യം, ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ വിശുദ്ധരുടെ ജീവിത മാതൃക നമ്മെ ഏതെല്ലാം വിധത്തിൽ സഹായിക്കുന്നു? ഉത്തരം, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് പടിപടിയായി വളർന്നെത്തിയ ധാരാളം വിശുദ്ധാത്മാക്കൾ സഭാചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പസ്തോലന്മാർ, സഭാപിതാക്കന്മാർ, വേദപാരംഗതർ, വന്ദകർ, രക്തസാക്ഷികൾ തുടങ്ങിയ എത്രയെത്ര ഉജ്ജ്വല വ്യക്തിത്വങ്ങളാണ് നൂറ്റാണ്ടുകളിലൂടെ ലോകത്തിന് സ്വന്തമായത്. ഈശോയുടെ സ്നേഹനിർഭരമായ കൽപ്പനയും അവിടുത്തെ ജീവിതവും സ്വന്തമാക്കി ജീവിച്ചവരാണ് അവരെല്ലാം. ക്രിസ്തീയ വ്യക്തിത്വ രൂപീകരണം പ്രായോഗികമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താനും അവർക്ക് കഴിഞ്ഞു. സഭയാവുന്ന ആരാമത്തിലെ വിശുദ്ധ കുസുമങ്ങളെയെല്ലാം പരിചയപ്പെടാനോ അടുത്തറിയാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഈശോയുടെ ജീവിതത്തെ അനുകരിക്കാൻ ശ്രമിച്ചവരെന്ന നിലയിൽ അവരെക്കുറിച്ച് സാമാന്യ ജ്ഞാനം നമുക്കുണ്ടാവണം. അവരിൽ ചിലരെയെങ്കിലും ശരിയായി പരിചയപ്പെടാനും ശ്രമിക്കണം. കാരണം ക്രിസ്തു കേന്ദ്രീകൃത വ്യക്തിത്വം സ്വായത്തമാക്കിയ അവരെപ്പോലെയുള്ള മനുഷ്യരുടെ വീരഗാഥകൾ നമുക്ക് പ്രചോദനമേകും. വിഭിന്നങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞവരാണ് അവരെല്ലാം. വ്യത്യസ്ത മാർഗങ്ങളാണ് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ സ്വന്തമാക്കാൻ അവർ സ്വീകരിച്ചത്. ഏത് ജീവിത മേഖലയിൽ വ്യാപിക്കുന്നവർക്കും അടുത്തനുകരിക്കാൻ കഴിയുന്ന വിധം വൈവിധ്യമാർന്ന പുണ്യചരിതർ സഭയിലുണ്ടെന്നത് നമുക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. വിശുദ്ധരെ പോലെ ഈശോയുടെ വ്യക്തിത്വ മാതൃക സ്വന്തമാക്കി വളരുവാൻ നമുക്കും ശ്രമിക്കാം. അഞ്ചാമത്തെ ചോദ്യം, ക്രിസ്ത്യാനി മറ്റൊരു ക്രിസ്തുവാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം, യഥാർത്ഥ ക്രൈസ്തവൻ ശരിയായ അർത്ഥത്തിൽ മറ്റൊരു ക്രിസ്തുവാണ്. എല്ലാ കാലഘട്ടത്തിലും നല്ല വ്യക്തികളുടെ സാന്നിധ്യം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എന്നും ആവശ്യമാണ്. നല്ല ക്രിസ്തീയ വ്യക്തിത്വം ഉള്ളവർ സമൂഹത്തിന് ഒരു അനുഗ്രഹമായി മാറുന്നു. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസിനെ പോലെ നമുക്കും പറയാൻ സാധിക്കണം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ അതിന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങ. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യമറിയാം.
www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.